അഭിമന്യ ആലിഞ്ചേരി പിതാവെ, പിതാക്കന്മാരെ, സമുദായ നേതാക്കന്മാരെ, സുഹൃത്തുക്കളെ, 100 വർഷത്തെ പ്രവർത്തനം ആവശ്യമായി വന്നു. കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബലായി മാറുന്നതിന് ഞാൻ ചിന്തിക്കുകയാണ്. 25 വർഷം മുൻപ് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബലായി മാറിയിരുന്നെങ്കിൽ എന്ന്. അങ്ങനെ ചിന്തിക്കാനുള്ള കാരണം, കഴിഞ്ഞ 25 വർഷത്തിനിടയിൽ കേരളത്തിലെ തിഷ്ണാശാലികളായിട്ടുള്ള, കർമ്മശേഷിയുള്ള മിക്കവാറും യുവജനങ്ങളെല്ലാം നാടുവിട്ട് അന്യദേശങ്ങളിൽ എത്തിച്ചേർന്നു. വൈകിയാണെങ്കിലും അങ്ങനെയുള്ളവരുടെ വലിയ ഒരു നിര ഇവിടെ ഒത്തുചേർക്കുന്നതിൽ കത്തോലിക്ക കോൺഗ്രസിന് സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഗ്ലോബൽ സമ്മേളനത്തെ അടയാളപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് ഞാൻ കരുതുന്നു. ഞാൻ പത്രത്തെ പ്രതിനിധീകരിച്ചാണ് ഇവിടെ നിൽക്കുന്നത്. 18 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുവെന്നാണ് അറിഞ്ഞത്. വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ ഉണ്ടാവുക സ്വാഭാവികമാണതുകൊണ്ട്, അങ്ങനെയുള്ളവരെ എല്ലാവരെയും ഒരേ പ്രതലത്തിൽ ഒത്തുചേർക്കുന്നതിന് പൊതുവായൊരു പ്ലാറ്റ്ഫോം എന്നുള്ള നിലയിലാണ് 133 വർഷം പ്രവർത്തന പാരമ്പര്യമുള്ള ദീപികയെ നമ്മൾ കാണുക. ദീപികയ്ക്ക് എല്ലാവരെയും ഒരുമിച്ച് ചേർക്കാൻ കഴിയും. എല്ലാവരുടെയും ശബ്ദം ഒരുമിച്ച് കേൾപ്പിക്കാനും ദീപികയ്ക്ക് സാധിക്കും. അതുകൊണ്ട് എല്ലാവരുടെയും സഹകരണം, ദീപിക എന്ന സഭയുടെ ശബ്ദത്തിലേക്ക് ഞാൻ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഇന്നത്തെ ഒരു പ്രത്യേകത, നമ്മളെല്ലാവരും തനിച്ച് വളരുകയും ഒരുമിച്ച് തകരുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരുമിച്ച് നാളേക്ക് മുന്നോട്ട് പോവുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണല്ലോ ഈ മഹാസമ്മേളനം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇന്ന് സഭയുടെ ശക്തി ലോകത്തിൽ അറിയിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട മാർഗമാണ് മാധ്യമത്തെ ശക്തിപ്പെടുത്തുക എന്നുള്ളത്. മാധ്യമത്തിന്റെ ശക്തിക്ക് ആനുപാതികമായിട്ടാണ് സഭയുടെ ശക്തീകരണം സംഭവിക്കുന്നത് എന്ന് പറയുവാൻ എനിക്ക് അത്യധികമായ സന്തോഷമുണ്ട്. മാധ്യമ ശക്തിയില്ലാത്ത ഒരു സഭ ദുർബലമായ സഭയാണ്. കാരണം ശക്തമായ മാധ്യമങ്ങൾ സഭയെ അപകീർത്തിപ്പെടുത്തുകയും സഭയുടെ ക്രിയാത്മകമായ